എല്ലാവർക്കും നമസ്കാരം. എഡ്യുമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം എഡ്യുമേറ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, എത്ര പണം വീട്ടിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും, നിയമപരമായി എത്രത്തോളം ക്യാഷ് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ വന്ന കൂട്ടത്തിൽ ചില സുഹൃത്തുക്കളും ചിലരുമൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടു, എത്ര സ്വർണം നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ പല സുഹൃത്തുക്കളും പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരാമർശിക്കപ്പെടുന്ന വിഷയം, ഒരു വീട്ടിൽ ഒരാളിന് ഉറവിടം വ്യക്തമാക്കാത്ത എത്ര സ്വർണം വരെ വീട്ടിൽ കൈവശം വയ്ക്കാം എന്നുള്ള വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എഡ്യുമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ്സ് ആയ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, സ്വർണം എന്ന് പറയുന്നത് ഇന്ന് ആഗോള തലത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾ ഒരു ഇൻവെസ്റ്റ്മെന്റായി കണക്കാക്കുന്ന ഒരു മീഡിയമാണ് സ്വർണം എന്ന് പറയുന്നത്. സ്വർണത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്വർണം എന്നത് റെഡി ക്യാഷ് ആണ്. നമുക്ക് മറ്റ് പ്രോപ്പർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി എളുപ്പത്തിൽ നമുക്ക് പണമാക്കി മാറ്റാൻ കഴിയുന്ന, ആരുടെ കയ്യിൽ കൊടുത്താലും അത് ഒരു സെക്യൂരിറ്റിയായി വെച്ചുകൊണ്ട് നമുക്ക് പണം നൽകുന്ന ഒരു മീഡിയമാണെന്ന് പറയുന്നത് ഈ സ്വർണം, ഈ മഞ്ഞ ലോഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉറവിടം വ്യക്തമാക്കാത്ത എത്രത്തോളം സ്വർണം നമുക്ക് കൈവശം വയ്ക്കാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്ന വിഷയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വർണം കൈവശം വയ്ക്കുന്നതിനായി സർക്കാർ നൽകിയിരിക്കുന്ന മാനദണ്ഡത്തിൽ മൂന്ന് തരം കാറ്റഗറിയാണ് വ്യക്തികളെ തരംതിരിച്ചിരിക്കുന്നത്. അതിലൊന്ന് വിവാഹിതരായ സ്ത്രീകൾ, രണ്ട് അവിവാഹിതരായ സ്ത്രീകൾ, മൂന്ന് പുരുഷന്മാർ. ഇപ്പോൾ വിവാഹിതരായ സ്ത്രീകൾക്ക് വയ്ക്കുന്ന അനുപാതത്തിൽ അവിവാഹിതര സ്ത്രീകൾക്ക് സ്വർണം വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അത്രത്തോളം സ്വർണം ആർക്ക് സൂക്ഷിക്കാൻ കഴിയില്ല? പുരുഷന്മാർക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വീട്ടിൽ ഏത് മാനദണ്ഡത്തിൽ എത്രയൊക്കെ സ്വർണം സൂക്ഷിക്കാമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ മൂന്ന് വിഭാഗങ്ങൾക്കും വ്യത്യസ്തമായ അളവുകളിലാണ് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും സ്വർണം സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ എത്രത്തോളം സ്വർണം ഒരാളിന് കൈവശം വയ്ക്കാമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്കും അതിൻ്റെ അവബോധം ഇല്ലാത്തവരാണ്. കൃത്യവും വ്യക്തവുമായ വരുമാന സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര സ്വർണം സൂക്ഷിക്കുന്നതിനും അതിന് പരിധികൾ ഇല്ല. പക്ഷേ ആ സ്വർണം വാങ്ങുവാനുള്ള അതിൻ്റെ സ്വർണത്തിൻ്റെ ഉറവിടം എന്താണെന്ന് വ്യക്തമാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൈവശം വച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ ഉറവിടം നമുക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അധികൃതർക്ക് ആ സ്വർണം പിടിച്ചെടുക്കുവാനും നമുക്കെതിരെ പിഴ ചുമത്തുന്നതിനുമൊക്കെയുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കറിയാം, സ്വർണം നമ്മുടെ കൈവശത്തിലേക്ക് വരുന്നത് പ്രധാനമായും മൂന്ന് മാർഗങ്ങളിലൂടെയാണ്. അതിലൊന്ന്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സ്വർണം. രണ്ട്, നമുക്ക് സമ്മാനമായി കിട്ടുന്ന സ്വർണം. മറ്റൊന്ന്, നമുക്ക് പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മുടെ കൈവിലേക്ക് എത്തിച്ചേരുന്ന സ്വർണം. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് പ്രധാനമായും സ്വർണം നമ്മുടെ കൈവശത്തിലേക്ക് എത്തപ്പെടുന്നത്. ഇന്ന് സ്വർണം എന്നത് ഒരു ആഭരണമായി സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒരു സുരക്ഷിതമായ നിക്ഷേപമായി സ്വർണത്തിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ, സാഹചര്യത്തിൽ സ്വർണം ഒരു സുരക്ഷിതമായ നിക്ഷേപം തന്നെയാണ്. നമ്മൾ നമ്മുടെ കൈവശമുള്ള സ്വർണം വാങ്ങിയതാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? വ്യക്തമായ GST ഒടുക്കിയ ബില്ല് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. എന്നാൽ നമുക്ക് സ്വർണം നമുക്ക് കുടുംബപരമായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ ആധാരമോ അതുപോലെ വിൽപ്പത്രമോ എന്തെങ്കിലുമൊക്കെ രേഖകൾ നമ്മുടെ കൈവശം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. CBDT, സെൻട്രൽ ബ്യൂറോ ഓഫ് ഡയറക്ട് ടാക്സസ്, ഇവർ 1994 എന്ത് ചെയ്യപ്പെട്ടത്, ഈ ഉറവിടം വ്യക്തമാക്കാത്ത എത്രത്തോളം സ്വർണം ഒരാളിന് കൈവശം വയ്ക്കാമെന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ CBDT നിർദ്ദേശമനുസരിച്ച് നമുക്ക് ഉറവിടം വ്യക്തമാക്കാത്ത സ്വർണം എപ്രകാരമൊക്കെ സൂക്ഷിക്കാമെന്നുള്ളതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ട്. അത് ഇപ്രകാരമാണ്. അതായത്, വിവാഹിതയായ ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണം വരെ കൈവശം സൂക്ഷിക്കാവുന്നതാണ്. അവിവാഹിതയായ ഒരു സ്ത്രീക്ക് 250 ഗ്രാം വരെ മാത്രമേ സ്വർണം സൂക്ഷിക്കുവാൻ കഴിയൂ.
എന്നാൽ പുരുഷന്മാർക്ക് 100 ഗ്രാം സ്വർണം മാത്രമാണ് സൂക്ഷിക്കുവാനായി കഴിയുന്നത്. നമുക്കറിയാം 500 ഗ്രാം എന്ന് പറയുമ്പോൾ 62.5 പവനാണ്, 250 ഗ്രാം എന്ന് പറയുന്ന 31.5 പവൻ, ഇനി 100 ഗ്രാം എന്ന് പറയുന്നത് 12.5 പവൻ മാത്രമാണ്. അപ്പൊ ഇത്തരം സ്വർണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുവാനായി നമ്മുടെ CBDT നമുക്ക് നിർദ്ദേശത്തിലൂടെ അനുവാദം നൽകിയിട്ടുള്ളത്. അപ്പൊ ഒരു സാധാരണ ന്യൂക്ലിയർ ഫാമിലിയിൽ അച്ഛനും അമ്മയും ഒരു മകനും മകളും ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അവർക്ക് എത്രത്തോളം സ്വർണം സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിൽ അമ്മയ്ക്ക്, വിവാഹിതയായ സ്ത്രീയാണ്, അമ്മയ്ക്ക് 500 ഗ്രാം സൂക്ഷിക്കാം. അവിവാഹിതായ മകൾക്ക് 250 ഗ്രാം സ്വർണം സൂക്ഷിക്കാം. പിന്നെ അച്ഛന് 100 ഗ്രാം, മകന് 100 ഗ്രാം, അങ്ങനെ 950 ഗ്രാം സ്വർണം സാധാരണഗതിയിൽ ഒരു കുടുംബത്തിന്, 4 അംഗങ്ങളുടെ കുടുംബത്തിന് സാധാരണഗതിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിന് ഉറവിടം നമ്മൾ വ്യക്തമാക്കേണ്ടതായിട്ട് ഇല്ല. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്വർണം വാങ്ങി നമ്മൾ വിൽക്കാൻ നോക്കുമ്പോൾ അത് 3 വർഷത്തിനകമാണ് വിൽക്കുന്നത് എങ്കിൽ അത് ഇൻകം ടാക്സിന്റെ ഷോർട്ട് ടേം സ്ലാബിലാണ് അത് വരുന്നത്. എന്നാൽ 3 വർഷത്തിന് ശേഷമാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം സ്ലാബിലേക്ക് മാറുന്നതാണ്. അപ്പോൾ സ്വർണത്തിന് നമ്മൾ സാധാരണ കൊടുക്കേണ്ട GST എന്ന് പറയുന്നത് 3%. സ്വർണം ഒരു റെഡി മണിയാണ്, നമുക്ക് ലിക്വിഡ് കാഷിന് തുല്യമായി ഉപയോഗിക്കാൻ പറ്റിയ ഏക സാധനം, ഏക പ്രോപ്പർട്ടി എന്താണ്? സ്വർണമാണ്. എവിടെ കൊടുത്താലും, ആരുടെ കയ്യിൽ കൊടുത്താലും, ഏത് ധനകാര്യ സ്ഥാപനങ്ങളിൽ കൊടുത്താലും, ഏത് വ്യക്തികൾ കൊടുത്താലും സ്വർണം ഒരു ഈടായി കൈപ്പറ്റിക്കൊണ്ട്, ഒരു ഗ്യാരണ്ടിയായി കൈപ്പറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വർണം ഒരു സെക്യൂരിറ്റിയായി കൈപ്പറ്റിക്കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പണമായി അത് മാറ്റിയെടുക്കുവാൻ കഴിയും. അപ്പം നമ്മൾ ധാരാളമായി സ്വർണം സൂക്ഷിക്കുന്നവർ ഈ പരിധി മനസ്സിലാക്കുക. അധികമായി ഉറവിടം വ്യക്തമാക്കാത്ത സ്വർണം സൂക്ഷിക്കുന്നത് കുറ്റകരമാണെന്നും നമ്മൾ അറിയുക. നമ്മൾ വ്യക്തമായ ബില്ലുകളോടെ നമുക്ക് എത്ര സ്വർണം വേണമെങ്കിലും, നമുക്ക് ഉറവിടം വ്യക്തമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സ്വർണം നമുക്ക് എത്ര വേണമെങ്കിലും കൈവശം സൂക്ഷിക്കുന്നതിന് നമുക്ക് പരിധി സാധാരണ നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സ് ആ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നന്നാവും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡ്യുമേറ്റ് ബൈ അഡ്വക്കേറ്റ് വിട്ടുർ ബജു സൈനിങ് ഓഫ്.